ഗാസയിലേക്ക് സമുദ്ര സഹായ ഇടനാഴി സ്ഥാപിക്കാൻ ബ്രിട്ടൻ. സൈനിക സിവിലിയൻ പിന്തുണയോടെ സഹായമെത്തിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി ഋഷി സുനക് പറഞ്ഞു. ഇതിനായി കിഴക്കൻ മെഡിറ്ററേനിയനിലേക്ക് ബ്രിട്ടീഷ് നാവികസേനാ കപ്പൽ വിന്യസിക്കുമെന്ന് ഫോറിൻ കോമൺവെൽത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫീസ് അറിയിച്ചു. 9.7 മില്യൺ പൗണ്ടിന്റെ സഹായ വസ്തുക്കൾ നൽകുമെന്നും പ്രഖ്യാപിച്ചു. ട്രക്കുകൾ, ശേഖരണ സംവിധാനങ്ങൾ എന്നിവയും ഒരുക്കും. ഇതുവഴി കൂടുതൽ ആളുകളിലേക്ക് സഹായം എത്തിക്കാനാവുമെന്ന് ഓഫീസ് അറിയിച്ചു. വിവിധ സർക്കാരുകളുടെയും ഐക്യരാഷ്ട്രസഭയുടെയും പിന്തുണയോടെയാണ് സൈപ്രസിൽ നിന്ന് ഗാസയിലേക്കുള്ള ഇടനാഴി സ്ഥാപിക്കുന്നത്. ഇത് മെയ് ആദ്യം പ്രവർത്തനക്ഷമമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി FCDO പറഞ്ഞു. അതേസമയം ഇസ്രയേലിനുള്ള ബ്രിട്ടന്റെ പിന്തുണ നിരുപാധികമല്ലെന്ന് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് കാമറൂൺ പറഞ്ഞു. വേൾഡ് സെൻട്രൽ കിച്ചണിന്റെ വാഹനങ്ങൾക്കുമേൽ ഇസ്രയേൽ ബോംബിട്ടതിനെ തുടർന്ന് 3 ബ്രിട്ടീഷ് സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ 7 പേർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് വിദേശകാര്യ സെക്രട്ടറിയുടെ പരാമർശം. ഗാസയിലേക്ക് സഹായം എത്തിച്ചാൽ ചെങ്കടലിൽ മുങ്ങിയ കപ്പൽ വീണ്ടെടുക്കാമെന്ന ബ്രിട്ടന്റെ നിർദ്ദേശവുമായി ഹൂതികൾ രംഗത്തെത്തിയിരുന്നു. മിസൈൽ ആക്രമണത്തിന് ഇരയായ ബ്രിട്ടൻ ഉടമസ്ഥതയിലുള്ള റൂബിമാർ എന്ന കപ്പൽ കടലിൽ മുങ്ങിയതിന് ഉത്തരവാദികൾ UK പ്രധാനമന്ത്രി ഋഷി സുനക്കും സർക്കാരുമാണെന്നാണ് ഹൂതി വിമതർ പറഞ്ഞത്. യമനിലെ സായുധ സംഘടനയായ ഹൂതികൾ ആക്രമിച്ച കപ്പലുകൾ വീണ്ടെടുക്കാൻ ബ്രിട്ടൻ സർക്കാരിന് സേന ഏതാനും നിർദ്ദേശങ്ങൾ നൽകിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രയേൽ അധിനിവേശം തുടർന്നുകൊണ്ടിരിക്കുന്ന ഗാസയിലേക്ക് സഹായമെത്തിച്ചാൽ മുങ്ങിയ കപ്പലുകൾ ബ്രിട്ടന് വിട്ടുകൊടുക്കുമെന്ന് ഹൂതി തലവൻ മുഹമ്മദ് അലി എക്സിൽ കുറിച്ചു. സുനക്കിന് കപ്പലുകൾ വീണ്ടെടുക്കാനുള്ള നല്ലൊരു അവസരമാണിതെന്നും മുഹമ്മദ് അലി പറഞ്ഞു. ഫെബ്രുവരിയിൽ ഹൂതികൾ ആക്രമിച്ച കപ്പൽ ചെങ്കടലിൽ മുങ്ങിയെന്നും റൂബിമറിലെ രാസവളച്ചരക്കിൽ നിന്ന് ഉണ്ടാവാനിടയുള്ള ദുരന്തത്തെക്കുറിച്ച് യമൻ സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. കാലാവസ്ഥാ മാറ്റങ്ങളും കടലിലെ ശക്തമായ കാറ്റുമാണ് കപ്പൽ മുങ്ങിയതിന് പിന്നിലെ കാരണമെന്ന് യമൻ സർക്കാർ അറിയിച്ചു. കപ്പലിനുള്ളിലെ എണ്ണ ചോർന്നു തുടങ്ങിയെന്ന AFP പുറത്തുവിട്ട സാറ്റലൈറ്റ് ചിത്രങ്ങൾ വെളിപ്പെടുത്തുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. റൂബിമാറിൽ നിന്നുള്ള അമോണിയം നൈട്രേറ്റ് വളം കടലിൽ ഒഴുകുന്നത് കടലിന്റെ ആവാസ വ്യവസ്ഥയിൽ കാര്യമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് പശ്ചിമേഷ്യയിലെയും വടക്കേ ആഫ്രിക്കയിലെയും ഗ്രീൻ പീസ് പ്രോഗ്രാം ഡയറക്ടർ ജൂലിയൻ ജെറിസാറ്റി പറഞ്ഞു. നിലവിലെ പ്രതിസന്ധി വലിയ വെല്ലുവിളി ഉണ്ടാക്കുമെന്ന് ടാങ്കർ ട്രാക്കേഴ്സ് വെബ്സൈറ്റും പ്രതികരിച്ചു. UAE നിന്ന് ബൾഗേറിയൻ തുറമുഖമായ വർണയിലേക്ക് പോകും വഴിയാണ് കപ്പലിന് നേരെ ഹൂതികൾ ആക്രമണം നടത്തിയത്. കപ്പലിനെതിരെ 2 മിസൈലുകളാണ് ഹൂതികൾ വിക്ഷേപിച്ചത്. അതേസമയം ഗാസയിൽ എത്തിക്കാനുള്ള ഭക്ഷണം പക്കലുണ്ടെങ്കിലും പലസ്തീന്റെ അതിർത്തി കടക്കാൻ കഴിയുന്നില്ലെന്ന് UN ഏജൻസി പറഞ്ഞു. ഇസ്രയേൽ അധിനിവേശ നഗരങ്ങളിലെ 2.2 ദശലക്ഷം ആളുകൾക്ക് നൽകുന്നതിനായി ഈജിപ്തിൽ നിന്നും ജോർദനിൽ നിന്ന് വലിയ രീതിയിൽ ഭക്ഷ്യസഹായം ലഭ്യമായിട്ടുണ്ടെന്ന് വേൾഡ് ഫുഡ് പ്രോഗ്രാം പ്രതികരിച്ചു. എന്നാൽ ഈ ഭക്ഷ്യസഹായം ഗാസയിലേക്ക് കൈമാറുന്നതിന് നേതൃത്വം നൽകുന്ന തങ്ങളുടെ ജീവനക്കാർ പലസ്തീൻ അതിർത്തികളിൽ സുരക്ഷിതരായിരിക്കുമോ എന്നതിൽ ആശങ്കയുണ്ടെന്നും WFPയുടെ എമർജൻസി ഡയറക്ടർ സമീർ അബ്ദുൽ ജാബർ പറഞ്ഞു. ജീവനക്കാരുടെ സുരക്ഷയെ മുൻനിർത്തി താൽക്കാലികമായി ഗാസയിലേക്കുള്ള ഭക്ഷ്യസഹായം നിർത്തിവച്ചിരുന്നുവെങ്കിലും പലസ്തീൻ പൗരന്മാരുടെ അവസ്ഥ ദാരുണമായ സാഹചര്യത്തിലേക്ക് മാറുന്നതിനാൽ തീരുമാനത്തിൽ മാറ്റം വരുത്തിയെന്നും ഏജൻസി അറിയിച്ചു. നിലവിൽ ഗാസയുടെ വടക്കൻ അതിർത്തികളിലൂടെ സുരക്ഷിതമായി നഗരത്തിലേക്ക് കടക്കാനുള്ള ശ്രമത്തിലാണ് UN ഏജൻസിയെന്നും സമീർ അബ്ദുൽ ജാബർ വ്യക്തമാക്കി. വേഗത്തിൽ തന്നെ ഈ വഴികളിലൂടെ പലസ്തീനുകളുടെ അടുത്തേക്ക് എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.